ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വേണീസ് കിച്ചൺ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പൈനാപ്പിൾ ലൈം ജ്യൂസാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളമാണ് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ ജ്യൂസ് സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ ക്ലാസ്സിൻ്റെ അളവേ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ആ ഗ്ലാസ്സിൽ തന്നെ നല്ല തണുത്ത വെള്ളമാണ് ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നോർമൽ വാട്ടർ ഉപയോഗിച്ചാലും കുഴപ്പമില്ല ഇപ്പം നല്ല തണുത്ത വെള്ളം ഉപയോഗിക്കുമ്പോൾ നല്ല ഇത്തിരി കൂടി ടേസ്റ്റി ആയിരിക്കും ഇനി ഇതിലേക്ക് മൂന്ന് ഏലക്കായാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നാല് ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിൽ നാല് ഏലക്കായ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ചെറുനാരങ്ങ നാല് ഒരു ചെറുനാരങ്ങ ഞാൻ നാലാക്കി മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത്ര ചെറുനാരങ്ങ ചേർക്കുമ്പോൾ എനിക്ക് ഇത്തിരി പുളി കൂടിയ പോലെ ചെറുനാരങ്ങയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്ന പോലെ തോന്നി അപ്പോൾ രണ്ട് ഒരു ചെറുനാരങ്ങയുടെ പകുതി ചേർത്താലും മതി കിട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ആറ് കഷ്ണം പൈനാപ്പിളോളം ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ പൈനാപ്പിളെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് നമ്മൾ ചേർക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ഇത്രയും കൂടി ഇഷ്ടമുള്ളവർക്ക് ഒരു ഏഴ് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം അടിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് ഒരു അരിപ്പ വെച്ച് അരിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മൂന്ന് ഗ്ലാസ് പൈനാപ്പിൾ ലൈമ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടതല്ലേ വളരെ സിമ്പിളായിട്ട് നമുക്കിവിടെ പൈനാപ്പിൾ ലൈം ജ്യൂസ് തയ്യാറാക്കുന്നതുള്ളൂ ഒരു വെറൈറ്റി ആണ് താനും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം